നമസ്കാരം. ആദ്യം ഈ ആഴ്ചയിലെ നല്ല നേരം. മെയ് 2 1196 മേടമാസം 19 ഞായറാഴ്ച പൂരാട നക്ഷത്രം 6:58 വരെയുണ്ട്. 8:58 വരെ പകൽ. ഷഷ്ഠിതിഥി 21:47 വരെയുണ്ട്. പൂരാട നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. അതിനുശേഷം വരുന്ന ഉത്രാട നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. പകൽ 11:11 മുതൽ 1:19 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഗ്നിയാശ്രിത ലോഹാശ്രിത ജലാശ്രിത പ്രവൃത്തികൾക്കും യാത്ര പുറപ്പെടുന്നതിനും ഒക്കെ വളരെ അനുയോജ്യമാണ്. 1:19 മുതൽ 2:54 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് വ്യവസായ മിഥുനം രാശി സമയത്ത് ചിങ്ങം രാശി സമയത്ത് വ്യവസായം ആരംഭിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. മെയ് 3 തിങ്കളാഴ്ച മേടമാസം 20 ഉത്രാട നക്ഷത്രം 5:28 വരെയുണ്ട്. 8:21 വരെ പകൽ. സപ്തമി തിഥി 18:51 വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ്. 11:07 മുതൽ 1:15 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും വളരെ അനുയോജ്യമാണ്. മെയ് 4 ചൊവ്വാഴ്ച മാഡം 21 തിരുവോണ നക്ഷത്രം 5:39 വരെയുണ്ട്. 8:26 വരെ പകൽ. അഷ്ടമി തിഥി 17:38 വരെ ഉള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും അനുയോജ്യമല്ല. മെയ് 5 ബുധനാഴ്ച മേടമാസം 22 അവിട്ട നക്ഷത്രം 7:31 വരെ ഉണ്ട്. 9:10 വരെ പകൽ. നവമി തിഥി 18:08 വരെ ഉണ്ട്. 1:25 മുതൽ 3:09 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ചികിത്സയ്ക്കും അഗ്നിയാശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും പുതിയതായുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും അനുയോജ്യമാണ്. 3:09 മുതൽ 5:09 വരെയുള്ള കന്നിരാശി സമയത്ത് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. മെയ് 6 വ്യാഴാഴ്ച മേടമാസം 23 ചതയ നക്ഷത്രം 10:59 വരെയുണ്ട്. 10:33 വരെ. ദശമി തിഥി 20:12 വരെയുണ്ട്. ദശമിയുടെ വൃഷ്ടിക്കരണമുള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ല. മെയ് 7 വെള്ളിയാഴ്ച പോരൂരുട്ടാതി നക്ഷത്രം 15:45 വരെയുണ്ട്. 12:27 വരെ ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ്. അതിനുശേഷം വരുന്ന സമയം നല്ലതാണ്. 12:56 മുതൽ 2:58 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഗ്നിയാശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. പുതിയതായുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് അഭികാമ്യമാണ്. 2:58 മുതൽ 4:58 വരെയുള്ള കന്നിരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ചികിത്സയ്ക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഭികാമ്യമാണ്. മെയ് 8 ശനിയാഴ്ച മേടമാസം 25 ഉത്രട്ടാതി നക്ഷത്രം 21:39 വരെയുണ്ട്. 2:49 വരെ പകൽ. ദ്വാദശി തിഥി 28:08 വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായ നക്ഷത്രവും തിഥിയുമാണെങ്കിലും ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട്. 10:43 മുതൽ 12:52 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് ചോറൂണിനും വിവാഹത്തിനും ഗൃഹ ആരംഭ പ്രവേശങ്ങൾക്കും അനുയോജ്യമാണ്. 12:52 മുതൽ 2:54 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും ചികിത്സയ്ക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചോറൂണിനും അഭികാമ്യമാണ്.
2:54 വരെയുള്ള കന്നി രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിന് അഭികാമ്യമാണ്. May 9 ഞായറാഴ്ച, മേടമാസം 26 രേവതി നക്ഷത്രം 28 നാഴിക 25 വിനാഴിക വരെ ഉണ്ട്. 5:30 വരെ വൈകുന്നേരം ത്രയോദശി തിഥി 33 നാഴിക 33 വിനാഴിക വരെയുണ്ട്. 10:43 മുതൽ 12:51 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുന്നതിനും ജലാശ്രിത വജ്രോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും വളരെ അനുയോജ്യമാണ്. യാത്ര പുറപ്പെടുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വിവാഹത്തിനും അഭികാമ്യമാണ്. 12:51 മുതൽ 2:53 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് വിവാഹത്തിനും അഗ്നിയാശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും വ്യവസായം ആരംഭിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും അനുയോജ്യമാണ്. 2:53 മുതൽ 4:53 വരെയുള്ള കന്നി രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുന്നതിന് വളരെ അനുയോജ്യമാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധികൾ ഉണ്ടാകുവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.